വരികളിലെ വസന്ത തീരത്ത് വീശുന്ന മധുര നൊമ്പരക്കാറ്റ് കൊള്ളുവാൻ ഏവർക്കും സ്വാഗതം. എൻ്റെ വീണക്കമ്പിയെല്ലാം വിലക്കെടുത്തു അവരെൻ്റെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങ് തീർത്തു. മൂലധനൻ, മാർക്സിൻ്റെ മൂലധനം എന്നൊക്കെ പറയാം, കാർൽ മാർക്സിൻ്റെ മൂലധനം എന്ന ചിത്രത്തിൽ ഭി ഭാസ്കരൻ മാഷും ജി ദേവരാജനും യേശുദാസും ചേർന്ന് ഒരുക്കിയ ഒരു മനോഹരമായ ഗാനമാണ്. ഒരു ഗായകൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ അവൻ്റെ ഒരു സമൂഹത്തിന് വേണ്ടി, നല്ലത് സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി പാടുന്ന പാട്ടുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ, അങ്ങനെയുള്ളവൻ്റെ ആയുധങ്ങൾ മേടിച്ചെടുക്കുകയാണ്. സമൂഹം നന്നാവണം എന്നാഗ്രഹിക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് സമൂഹത്തെ ചൂഷണം ചെയ്യുന്നവർ വാങ്ങിയെടുക്കുകയാണ്. ഞാൻ സമൂഹത്തിന് വേണ്ടി പാടിയ പാട്ട്, ആ പാടിയ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മൂളിയ ആ വീണയിലെ കമ്പികൾ അവർ വിലക്കെടുത്തു. എനിക്ക് കാശും തന്നു, കാരണം ഞാൻ പട്ടിണിയാണ്. ഒരു കലാകാരൻ, നല്ല കലാകാരൻ എപ്പോഴും പട്ടിണി അനുഭവിച്ചുകൊണ്ടിരിക്കും. ആ പട്ടിണി മാറ്റിയെടുക്കുകയും നമ്മളെ ചൂഷണം ചെയ്ത് സമൂഹത്തിന് വേണ്ടി നീ പാടിയിരുന്ന ആ വീണക്കമ്പികൾ വിലക്ക് മേടിച്ചു. എന്നിട്ട് അതുകൊണ്ട് തന്നെ എന്നെ ബന്ധിച്ചു, എൻ്റെ കയ്യിൽ പൂട്ടുവാൻ ഒരു വിലങ്ങ് തീർത്തു. അപ്പോൾ എന്നെ വിറ്റിട്ട് എന്നെ തന്നെ ശിക്ഷിക്കുന്ന ഒരു രീതി, അതിനെതിരെയാണ് മാർക്സിൻ്റെ മൂലധനം പറയുന്നത്. അതിനെ ചുടുപിടിച്ച് എടുത്തിരിക്കുന്ന സിനിമയാണ് ഈ ചിത്രം. എൻ്റെ ബാഷ്പധാരയാകെ വിലക്കിടും സ്വന്തം സുന്ദരിമാർ കണിയുവാൻ കുണുക്കുന്നു. ചൂഷണത്തിൻ്റെ മറ്റൊരു മുഖം, ഞാൻ അധ്വാനിക്കുന്നവൻ, ഞാൻ അധ്വാനിക്കുമ്പോൾ എൻ്റെ വേർപ്പ് തുള്ളികൾ അത് മുഴുവൻ അതിനെയും വിലക്കെടുക്കുക ചെയ്യുന്നത്. അവനിഷ്ടമുള്ള വിലയ്ക്ക്, നമുക്കിഷ്ടമുള്ള വിലയ്ക്കല്ല, അവർക്കിഷ്ടമുള്ള വിലയ്ക്ക് വിലക്കെടുത്ത് എൻ്റെ അധ്വാനത്തിന് അങ്ങനെ ഉണ്ടായ വിയർപ്പ് കൊണ്ട് അവനിഷ്ടപ്പെട്ട സുന്ദരിമാർ കണിയുവാൻ കുണുക്ക് തീർത്തു. അതിന് വിയർപ്പിൻ്റെ വില പൊന്നിനേക്കാൾ വിലയാണ് വിയർപ്പ്. അത് കാരണം കുണുക്കുകൾക്ക് തിളക്കം കൂടും. ഏത് സമൂഹത്തിലും മേൽത്തട്ടും കീഴ്ത്തട്ടുമുണ്ട്, സമ്പന്നരും പാവങ്ങളും. അത് എന്നും ഇക്കാലം അത്രയും ആ സമ്പന്നവർഗം അധ്വാനിക്കുന്നതിന് വേർപ്പെടുത്ത് അവൻ്റെ പിന്നെ ആസ്തി അല്ലെങ്കിൽ അവൻ്റെ സൗന്ദര്യം അത് കൂട്ടുകയാണ് സാധാരണ. ആ ചൂഷണത്തിന് എതിരെ ഉള്ള ഒരു സിനിമയിലെ ഗാനമാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുന്നത്. കിനാവിൻ മൺകുടിലിൽ ഇരിക്കുന്നു ഞാൻ, ആ പൊൻപുലി വരുന്നതും നോക്കി നോക്കി. ഇത്രയൊക്കെയാണെങ്കിലും എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, ഞാൻ എല്ലാ അർത്ഥത്തിലും നിർഭാഗ്യവാനായി. അങ്ങനെ ഇരിക്കുമ്പോഴും ഒരു പ്രതീക്ഷയുണ്ട്, നാളെ ഒരു അനുകൂലമായ ഒരു പൊന്ന് വാരി വിതറുന്ന, സമൂഹത്തിന് വേണ്ടി പൊന്ന് വാരി വിതറുന്ന ഒരു പുലരി ഉണ്ടാകും. അങ്ങനെ അതിനുവേണ്ടി ഞാൻ പാടുകയാണ്, ആ പുലരി വരാൻ വേണ്ടി, ആ പുലരിയെക്കുറിച്ച് പാടുകയാണ്. ആ എഴുതിയിരുന്ന പാട്ടുകൾ, ആ എൻ്റെ ഗാനശേഖരത്തിന് പൂക്കണി കാണാൻ പൊന്നുഷസേ പൊന്നുഷസേ വന്നു ചേർന്നാലും. അപ്പോൾ ആ നിരാശയിലും പട്ടിണിയിലും ജീവിക്കുമ്പോഴും ഒരു സമൂഹം വീണ്ടും പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് ഉണ്ടായൊരു പ്രസ്ഥാനമാണ് മാർക്സിൻ്റേത്. അപ്പോൾ അതുകൊണ്ട് ആ പൊൻപുലരി വരുന്നു, എൻ്റെ ഗാനത്തിൻ്റെ ശേഖരം കാണാനായിട്ട് പുലരി നീ വരണേ. മാർക്സിൻ്റെ തന്നെ ഒരു വരിയുണ്ട്, ഒരുവൻ മറ്റൊരുവൻ്റെ വാക്കുകൾ സംഗീതമായി ആസ്വദിക്കുന്ന ഒരു കാലം വരും എന്നെനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെയുള്ള ഗാനശേഖരങ്ങൾ സംഗീതം പോലെ ആസ്വദിക്കുന്ന തലമുറ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഗാനം സമർപ്പിക്കും. പ്രണയ സരോവര തീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം, പ്രകാശവലയമണിഞ്ഞൊരു സുന്ദരി പ്രസാദ പുഷ്പമായി വന്നു എൻ്റെ വികാരമണ്ഡലത്തിൽ പടർന്നു. ബിജു തിരുമല, ജി ദേവരാജൻ, യേശുദാസ്, ആ ത്രിമൂർത്തികളിൽ നിന്നുണ്ടായ ഒരു ഇങ്ങനെയുള്ള പ്രണയകാരം. പ്രണയ സരോവര തീരം, പ്രണയത്തിൻ്റെ സരോവരം പൊയ്യുകയാണ് അതിൻ്റെ തീരത്ത്. പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം, ഈ പ്രദോഷ സന്ധ്യയ്ക്ക് ശരി ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പ്രദോഷ സന്ധ്യയ്ക്ക് പ്രാധാന്യമുള്ളത്. പക്ഷേ പ്രദോഷ സന്ധ്യ ഒരു പുണ്യ സമയമാണ്. അതായത് നമ്മുടെ ത്രയോദശി എന്ന് പറയും, പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി. അങ്ങനെ ചതുർദശിക്ക് വരുന്ന ഏത് സന്ധ്യയിലാണോ വരുന്നത്, ആ സന്ധ്യയ്ക്ക് ആണ് നമ്മൾ പ്രദോഷ സന്ധ്യ എന്ന് പറയുന്നത്. അതായത് അസ്തമനത്തിന് ഒന്നര നാഴിക അല്ല ഒന്നര മണിക്കൂർ മുമ്പും അസ്തമയം കഴിഞ്ഞ ഒന്നര മണിക്കൂർ ശേഷവും അങ്ങനെയുള്ള യാമത്തിലാണ് പ്രദോഷ സന്ധ്യ യാമം. അതൊരു പുണ്യം നിറഞ്ഞ സമയമാണ്. അതുകൊണ്ടാണ് പ്രസാദ പ്രകാശവലയം, പ്രകാശവലയമുള്ള അത്രയും സൗന്ദര്യമാണ്, സൗന്ദര്യം ജ്വലിക്കുകയാണ്. അങ്ങനെ ജ്വലിക്കുന്ന പ്രകാശവലയമുള്ള ഒരു സുന്ദരി, പ്രസാദത്തിൻ്റെ പുഷ്പം, ആ ഭക്തിയുടെ അല്ലെങ്കിൽ ആ പുണ്യ നേരത്തെ കൊണ്ടാണ് പ്രസാദ പുഷ്പം, പ്രസാദമാക്കിയിട്ട് പ്രസാദിപ്പിക്കുന്ന പുഷ്പമായിട്ട് അവൾ വന്നു.
എൻ്റെ വികാരമണ്ഡലത്തിൽ പടർന്നു. അങ്ങനെ അവളെ വർണ്ണിച്ചുകൊണ്ട് പല്ലവി തീരുകയാണ്. അങ്ങനെ വികാരമണ്ഡലത്തിൽ പടർന്ന കാര്യം നിസ്സാരേ, അവളൊരു മോഹിനിയായി, ആരെയും മോഹിപ്പിക്കുന്നവൾ. പുരാണത്തിൽ നമ്മൾ മഹാവിഷ്ണുവിൻ്റെ മോഹിനി വേഷം കണ്ട് പരമശിവൻ വരെ വല്ലാണ്ടായിപ്പോയി എന്ന് പറഞ്ഞ പോലെ അത്രയും സൗന്ദര്യമാണ്. മോഹിനിയാണ് അഴകിൻ്റെ ദേവതയായിരുന്നു. അഴകിൻ്റെ സാധാരണ മനുഷ്യശ്രീയല്ല, അഴകിൻ്റെ ദേവലോകത്തുള്ളവാണ്. അപ്പോൾ ഏറ്റവും അധികം സുന്ദരി. അവളുടെ അധരങ്ങളിൽ, ചുണ്ടുകളിൽ, നയനങ്ങളിൽ, കണ്ണുകളിൽ അശ്വതിപ്പൂവുകൾ പൂത്തിരുന്നു. അശ്വതിപ്പൂവുകൾ എന്ന് പറഞ്ഞാൽ ശരിക്ക് അശ്വതിക്ക് സംസ്കൃതത്തിൽ വേണേൽ പറയുമെങ്കിൽ നമ്മൾ ചൈതന്യം അല്ലെങ്കിൽ ഐശ്വര്യം തുടങ്ങി, ഗ്രേസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. അങ്ങനെ അവളുടെ കണ്ണുകളിലും ചുണ്ടുകളിലും, ചുണ്ടുകളിലാണെങ്കിൽ ചൈതന്യത്തിൻ്റെ പുഞ്ചിരിപ്പൂക്കൾ, കണ്ണുകളിലാണെങ്കിൽ നാണത്തിൻ്റെ അല്ലെങ്കിൽ പ്രഥയുള്ള അശ്വതിപ്പൂക്കൾ അങ്ങനെ പൂത്തിരുന്നു. അങ്ങനെയുള്ളവളാണ്, ദേവതയാണ്, അഴകിൻ്റെ ദേവതയാണ്. ചുണ്ടിലും കണ്ണിലും അശ്വതിപ്പൂക്കൾ പൂത്തിരുന്നു. ദാഹമായി അല്ല, മോഹമായി, ആത്മദാഹമായി ഓർമ്മയിൽ അവൾ ഇന്നും ജീവിക്കുന്നു. അപ്പം അങ്ങനെ ഒരു പ്രണയ സർവരത്ത് കണ്ടുമുട്ടിയവൾ ഇപ്പോഴില്ല, അടുത്തില്ല. അവൾ എൻ്റെ മോഹമായിട്ട്, എൻ്റെ ആത്മാവിൻ്റെ ദാഹമായിട്ട് ഓർമ്മയിൽ അവൾ ഇപ്പോഴും ജീവിക്കും. പണത്തിൽ ഈ സൗന്ദര്യമൊക്കെ ആണെങ്കിൽ കൂടി അനങ്ങാപ്പാറയല്ല, അവളുടെ ഉള്ളിൽ വികാരമുണ്ട്. അവളൊരു കാമിനിയായിരുന്നു. കാമത്തിൻ്റെ തിര ഉള്ളിൽ ആഞ്ഞടിക്കുന്ന ഒരു ദേവതയായിരുന്നു അവൾ. അലസ മതാലസ്യായിരുന്നു. അപ്പോൾ അത് ആ തിരയുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒഴുക്കും ശരീരത്തിൻ്റെ ഒഴുക്കും അങ്ങനെയാണ്, ആലസ്യവും മതാലസവും ആയ ഒരു രൂപമായിരുന്നു. അങ്ങനെ ഒരു കാമിനിയായ അവളിൽ, അലസ മതാലസയായ അവളിൽ, അങ്ങനെയുള്ളവളിൽ അവളുടെ വചനങ്ങളും ചലനങ്ങളും വരെ മാസ്മരഭാവങ്ങൾ നിറഞ്ഞതാണ്. അവൾ ചലിച്ചാൽ അവളുടെ ചലനം തന്നെ നമ്മളെ, മാസ്മരഭാവം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ശക്തി കൊണ്ട് മറ്റൊരാളെ കീഴ്പ്പെടുത്താനുള്ള കഴിവാണ്. അതിനുള്ള അവളുടെ ചലനങ്ങളിലുണ്ട്, വചനങ്ങളിലുണ്ട്. രാഗമായി, ജീവതാളമായി ഭൂമിയിൽ അവൾ ഇന്നും ജീവിക്കുന്നു. അവൾ എവിടെയോ പോയി എങ്കിലും ജീവൻ്റെ താളമായിട്ട്, രാഗമായിട്ട്, കാര്യം ഇങ്ങനെയുള്ള ശക്തിയുള്ളവൾ, മാസ്മരഭാവങ്ങളുള്ളവൾ. അതുകൊണ്ട് എവിടെ പോയാലും ശരി, ഈ ഭൂമിയിൽ രാഗമായി ജീവതാളമായി അവൾ ജീവിക്കുകയാണ്. അങ്ങനെ അവളുള്ള, അവളുടെ ഓർമ്മകളുള്ള ആ പ്രണയ സരോവര തീരത്തേക്ക് നമുക്കൊന്നിച്ചു. മൂവന്തിയായി പകലിൽ രാവിൻ വിരൽ സ്പർശനം, തീരങ്ങളിൽ ബാഷ്പദീപങ്ങളിൽ ഓരിതൽ നാളമായി നുമ്പരം. സാധാരണ ഒരു മനുഷ്യൻ്റെ മനസ്സ് പകൽ മുഴുവൻ ആ സന്തോഷിക്കും. സന്ധ്യയാകുമ്പോൾ ഇരുട്ട് വീഴാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു അത് ദുഃഖഭാവമായിട്ട് മാറും. അങ്ങനെയാണ് തുടങ്ങി മൂവന്തിയായി, മൂന്നാമത്തെ സന്ധ്യ. പ്രഭാത സന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ, അങ്ങനെ മൂന്നാമത്തെ സന്ധ്യയുണ്ട്. രാത്രിയിലും ഒരു നിശാസന്ധ്യയുണ്ട് 12 മണിക്ക്. അങ്ങനെ മൂവന്തി, മൂന്നാമത്തെ സന്ധ്യയായി പകലിൽ രാവിൻ്റെ വിരൽ സ്പർശനം. വെളിച്ചത്തിലേക്ക് ഇരുട്ടിൻ്റെ കൈവന്ന് തൊടുകയാണ്. അപ്പോൾ എന്തു പറ്റി? തീരങ്ങളിൽ ബാഷ്പദീപങ്ങളിൽ ഓരിതൽ നാളമായി നൊമ്പരം. പണ്ട് ഒരു വിശ്വാസമുണ്ട്, അതായത് വിളക്ക് കൊളുത്തുന്നത് സൂര്യൻ്റെ അസ്തമനത്തിന് മുമ്പും രാവിലെ ആണെങ്കിൽ സൂര്യോദയത്തിന് മുമ്പും എന്നൊരു പഴയ വിശ്വാസമുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഈ പ്രപഞ്ചത്തിൽ നിന്ന് സൂര്യൻ ഇറങ്ങി പോകുമ്പോൾ അല്ലെങ്കിൽ ഈ ലോകത്തു നിന്ന് പോകുമ്പോൾ അതിൻ്റെ ഒരു അംശം ഈ ഭൂമിയിൽ നമ്മൾ തെളിച്ചു വെക്കുന്നു രാവിലെ. സന്ധ്യയ്ക്ക് അല്ല, രാവിലെ നേരത്തെ തെളിക്കുന്നു, സന്ധ്യയ്ക്ക് പിന്നെ അസ്തമനത്തിന് മുമ്പ്. അപ്പോൾ സൂര്യൻ പോകുമ്പോൾ സൂര്യൻ്റെ ഒരു പ്രകാശത്തിൻ്റെ അംശം നമ്മൾ വീട്ടിൽ തെളിക്കുന്നു എന്നാണ് പഴയ വിളക്കുകൊളുത്തിൻ്റെ വിശ്വാസം. അതേപോലെ സൂര്യോദയത്തിന് മുമ്പ് ഈ വിളക്കിൻ്റെ നാളം തിരിച്ച് സൂര്യനെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഇരുട്ടെത്ര വന്നാലും സൂര്യൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് ഈ വിളക്ക് ഇവിടെ ഉണ്ടാകും. പക്ഷെ അങ്ങനെ ഉള്ളപ്പോഴും അത് ഒറ്റ തിരിയിട്ടായിട്ട് കത്തുകയാണ്, ഒരു നൊമ്പരത്തിൻ്റെ നാളമായി മാറുക. ഇരുട്ട് മനസ്സിലേക്ക് കയറി വരുമ്പോൾ, മണ്ണിലേക്ക് ഇറങ്ങി വരുമ്പോൾ മനുഷ്യ, സാധാരണ മനുഷ്യൻ്റെ മനസ്സിൽ ഒരു ദുഃഖമുണ്ടാകും. അങ്ങനെ ഒരു ദുഃഖം നിറഞ്ഞ അന്തരീക്ഷം ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ് ശ്രീ കെ ജയകുമാർ പക്ഷേ എന്ന ചിത്രത്തിലൂടെ. സന്ധ്യ കഴിഞ്ഞു, ഇരുട്ടി. മനുവല്ലവിൽ പറയുമ്പം രാവേറെയായി, അപ്പോൾ സന്ധ്യ കഴിഞ്ഞു, രാത്രി കുറേ ആയി. അപ്പോഴും നോവിൻ്റെ രാപ്പാടികൾ, പിരിഞ്ഞു പോകാൻ പറ്റാത്ത നോവിൻ്റെ രാപ്പാടികൾ കൂടുകൂട്ടുകയാണ്. എവിടെ? ചൂടാൻ വയ്യാത്ത പൂമ്പീലികളിൽ. ഒരു പീലി എന്ന് പറയും, പ്രണയത്തിൻ്റെ ഒരു പീലി ഏതായാലും അത് ചൂടാനുള്ളതാണ്. നുള്ളാത്ത മധുപോലെ
മീട്ടാത്ത ശ്രുതി പോലെ, ശ്രുതി മീട്ടാനുള്ളതാണ്, കതിരുന്നുള്ളാനുള്ളതാണ്. അങ്ങനെ എല്ലാം ഓരോന്നിനും ഓരോ ഉദ്ദേശമുണ്ട്. അതുപോലെ ഈ പീലി എന്ന് പറയുന്നത് പ്രണയത്തിൻ്റെ പീലി ചൂടാനുള്ളതാണ്. ആ ചൂടാത്തത് കാരണം അത് ആ പീലെത്തുമ്പുകളിൽ കൂടുകൂട്ടുകയാണ്, ഒരിക്കലും പിരിയാൻ വയ്യാതെ രാപ്പാടികൾ. എല്ലാ പകലും രാത്രിയാകുമ്പോൾ ഇന്നെന്നല്ല, ഓരോ ജന്മങ്ങളിലും, ഒരു വ്യക്തിയുടെ ജന്മമാണെങ്കിലും അല്ലെങ്കിൽ പല പല തലമുറകളാണെങ്കിലും അവിടെ എല്ലാ ജന്മങ്ങളിലെല്ലാം ആ ഈ നൊമ്പരത്തിൻ്റെ ഒരു ഈണം വീണം കിട്ടും. ആ ഈണം ഇന്നിപ്പോൾ രാക്കാറ്റുകൾ മൂളിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത്. അപ്പോൾ തീർച്ചയായും ഒരു ഇരുൾ വന്ന ഒരു ആവേറിയായി ദുഃഖത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഈ വിതുമ്പലിൻ്റെ ഒരു ഈണം കേട്ടുകൊണ്ടേയിരിക്കുന്നു. രാവിനു മുമ്പൊരു ദുഃഖം, പകൽ സമയത്ത് പകലിൽ തെളിഞ്ഞു നിൽക്കുന്ന സൂര്യന് അത് മറയുമ്പോൾ ഒരു ദുഃഖം, പകൽ മറയുമ്പോൾ എന്ന് പറയുന്ന പോലെ രാത്രിയിൽ തെളിഞ്ഞു നിൽക്കുന്ന താരങ്ങൾക്കുമുണ്ട് രാത്രി തീരാറായി എന്ന ദുഃഖം. അങ്ങനെ ഒരു താരം യാമങ്ങളിൽ കൊഴിഞ്ഞു വീഴാൻ അരുതാതെ, കൊഴിഞ്ഞു വീഴാൻ വയ്യ എന്ന മനസ്ഥിതിയോടെ ഒരു താരം നിന്ന് കരയുകയാണ്. അങ്ങനെ കരയുന്ന നക്ഷത്രം നിൽക്കുമ്പോൾ പകൽ നഷ്ടപ്പെട്ടിട്ട് ഇരിക്കുന്ന ദുഃഖത്തോടെ ഇരിക്കുന്ന മനസ്സിൽ എവിടെയോ ഒരു പ്രതീക്ഷയുടെ ജനാലകൾ തുറക്കുകയാണ്. ആ കാത്തിരിപ്പാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ദൂരങ്ങളിൽ എവിടെയോ നോക്കി കണ്ണു ചെമ്മി നിൽക്കുകയാണ് നിശാഗന്ധികൾ. അപ്പോൾ എന്തോ ഒരു ഉദയം വീണ്ടും വരുന്നു. അപ്പോൾ രാവിൻ്റെ ദുഃഖം, പകൽ മാഞ്ഞ ദുഃഖം രാവിനെ സന്തോഷമായി, രാവിൻ്റെ ദുഃഖം വരുമ്പോൾ ഈ വീണ്ടും പകൽ ഇഷ്ടപ്പെടുന്നവൻ്റെ സന്തോഷമാണ്. ആ പ്രതീക്ഷയാണ് ഈ ഗാനത്തിൻ്റെ അവസാനത്തിലെത്തിക്കുന്നത്. എന്തു വന്നാലും സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം, അതിൽ ഇരുട്ടും വെളിച്ചവും ഉണ്ടാകും. എങ്കിൽ ആ ഇരുട്ടിലും നമ്മൾ ദുഃഖിച്ചിരുന്നാലും ശരി, നാളെ പ്രതീക്ഷയുടെ എന്തോ ഉണ്ടെന്ന് കണ്ണു ചിമ്മി നമ്മൾ നോക്കാറുണ്ട്. പകലിൻ്റെ വെളിച്ചത്തിന് വിരഹം കൊണ്ട്, വിരഹത്തിൻ്റെ ഇരുട്ട് കൊണ്ട് രാവ് പക്ഷേ എന്ന് പറയും. അതേപോലെ ഇരുട്ടിൻ്റെ വിരഹത്തിന് വെളിച്ചം കൊണ്ട് പകലും പക്ഷേ എന്ന് പറയും. അങ്ങനെ എത്ര പക്ഷേ പക്ഷേ പറഞ്ഞാലും പ്രതീക്ഷയാണ് നമ്മുടെ. വരികളിലെ വസന്ത തീരത്തെ മധുര നൊമ്പരക്കാറ്റ് വീശിയകുന്നു, മധുരം നുണയാം നൊമ്പരം.